ശരിയായ സമയം എന്നാൽ എന്താണ് എന്ന് തിരിച്ചറിയാൻ കഴിയാതെ നിങ്ങൾ കാത്തിരിക്കുന്നത് തുടരുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം മുഴുവൻ പാഴാകും, ഒന്നും സംഭവിക്കില്ല. നാം തളരുമ്പോൾ തന്നെ ചേർത്ത് പിടിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ നമ്മോട് സ്നേഹമുള്ളവർ. ബാക്കി എല്ലാവരും അവരവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി മാത്രമാണ് നമ്മെ കാണുന്നത്. ഒന്ന് വീണുപോയാൽ എഴുന്നേൽപ്പിക്കാൻ നിങ്ങൾ കൂട്ടിവെച്ച സമ്പത്തിനാകില്ല, അതിനൊരു കൈത്താങ് തന്നെ വേണം. ഓർമ്മിക്കുക, സമ്പത്തിനേക്കാൾ മൂല്യം മനുഷ്യബന്ധങ്ങൾക്ക് തന്നെയാണ്. ജീവിതത്തിൽ നമ്മളെ എപ്പോഴും കുറ്റപ്പെടുത്തുന്നവരുടെ മുൻപേ ശരികൾ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. കാരണം ആ ശരികൾക്ക് മുൻപിലും അവർ കുറ്റം കണ്ടെത്തും. ഉള്ളതിൽ അഹങ്കരിക്കാതിരിക്കുക, ഇല്ലാത്തതിൽ വിഷമിക്കാതിരിക്കുക. ഉള്ളത് ഇല്ലാതാകുവാനും ഇല്ലാത്തത് ഉണ്ടാകുവാനും അധികം സമയം വേണ്ടിവരില്ല. നമ്മൾ നെഞ്ചിനകത്ത് കൊണ്ട് നടക്കുന്നവരുടെ ഉള്ളിൽ നമുക്കൊക്കെ വെറും ചവിറ്റുകുട്ടയിലെ പേപ്പറിന്റെ വിലയേ ഉണ്ടാവാറുള്ളൂ എന്ന് തിരിച്ചറിയുമ്പോഴേക്കും വളരെ വൈകിപ്പോയിരിക്കും. ജീവിതത്തിൽ എന്ത് നേടിയാലും ഒരിക്കൽ അതെല്ലാം നഷ്ടമാകുമെന്ന് ചിലർ പറയും. പക്ഷേ ഒരിക്കലും നഷ്ടമാകാത്ത ചിലതുണ്ട്, ചിലരുടെ ഓർമ്മകൾ. ചിന്തകളും സങ്കല്പങ്ങളും നമ്മളിൽ നിന്നും ഒരിക്കലും വേഗത്തിൽ മാഞ്ഞു പോകില്ല. കാരണം ഓരോ ദിവസവും നമ്മുടെ മനസ്സിൽ നമ്മൾ അതിനെ പരിപോഷിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. നമുക്ക് തെറ്റുകൾ പറ്റുകയും അതിന് ക്ഷമ ചോദിക്കുകയും ചെയ്യാറുണ്ട്. എന്നാൽ അത് തിരുത്താം എന്ന സുപ്രധാന ഘടകം നമ്മളിൽ പലരും ചിന്തിക്കാതെ പോകുന്നു. നിങ്ങൾക്ക് 100 സ്വയം പ്രചോദിപ്പിക്കുന്ന പുസ്തകങ്ങൾ ആവശ്യമില്ല. നിങ്ങൾക്ക് വേണ്ടത് കഠിനാധ്വാനവും ആത്മശിക്ഷണവും മാത്രമാണ്. ജീവിതത്തിൽ സത്യം പറഞ്ഞു വേദനിപ്പിക്കേണ്ടി വന്നാലും നുണകൾ പറഞ്ഞ് ആരെയും സന്തോഷിപ്പിക്കാൻ ശ്രമിക്കരുത്. ഞാനുണ്ട് കൂടെ എന്ന് പറയുന്ന വാക്കിൽ ചതി ഉണ്ടാവരുത്, വഞ്ചന ഉണ്ടാവരുത്. പകരം സുരക്ഷിതത്വം ഉണ്ടാവണം, വിശ്വാസം ഉണ്ടാവണം. അതിനെല്ലാം ഉപരി സ്നേഹമുണ്ടായിരിക്കണം. അത് സൗഹൃദത്തിലായാലും പ്രണയത്തിലായാലും ജീവിതത്തിലായാലും. ഒരു പ്രബലമായ സൗഹൃദത്തിന് ദൈനംദിന സംഭാഷണത്തിന്റെ ആവശ്യമില്ല. എപ്പോഴും ഒരുമിച്ചുണ്ടാകണം എന്നില്ല. നമ്മുടെ മനസ്സിൽ അവർ ഉണ്ടായിരിക്കുന്നിടത്തോളം യഥാർത്ഥ സുഹൃത്ത് ഒരിക്കലും പിരിയുകയില്ല. അറിയേണ്ടത് കണ്ണുകൊണ്ടല്ല, മനസ്സുകൊണ്ടാവണം. പരസ്പരം മനസ്സിലാക്കിയ ബന്ധങ്ങൾ എന്നും തിളക്കത്തോടെ നിലനിൽക്കും. വാക്കുകൾ കൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ മുറിവേൽപ്പിച്ചിട്ട് അതിലൊരൽപ്പം പോലും കുറ്റബോധമില്ലാത്തവർ അവർ എപ്പോഴും സ്വയം ന്യായീകരിക്കാനായി ശ്രമിക്കുന്നു. ഇത്തരം ആളുകൾ ഉണ്ടെങ്കിൽ അവരെ ശ്രദ്ധിക്കണം. എത്ര തിരക്കാണെങ്കിലും വേറൊരാൾക്കായി നമ്മൾ കൊടുക്കുന്ന സമയം അതിലുണ്ട്. നമുക്ക് അയാളോടുള്ള അടുപ്പവും ഇഷ്ടവും. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.